നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജി ഇന്ന് ലീഗ് വണ്ണിൽ ലില്ലി ഒ എസ് സിയെ നേരിടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ലില്ലി ഒ എസ് സിയുടെ മൈതാനത്താണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പി എസ് ജിയുടെ സ്ക്വാഡ്, 21-അംഗ സ്ക്വാഡ് അവരുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിർ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ക്വാഡിൽ പക്ഷേ കെയ്ലർ നവാസിന് ഇടമില്ല. ആരാധകർക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. പലരും അത്തരത്തിൽ കമൻ്റ് ഇടുന്നുമുണ്ട്. അതായത് കെയ്ലർ നവാസ് പി എസ് ജി വിട്ടു പോവുകയാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ താരത്തെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഈ സീസണിലേക്ക് തൻ്റെ നമ്പർ 1 ഗോൾ കീപ്പർ ജിയാൻ ലൂക്കി ഡൊണാറുമായി ആയിരിക്കുമെന്നും കെയ്ലർ നവാസിന് സെക്കൻഡ് ഗോൾ കീപ്പറുടെ സ്ഥാനമായിരിക്കും നൽകുക എന്നും ക്രിസ്റ്റോഫ് ഗാൾട്ടിർ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ സീസണിലെ പോലെ റൊട്ടേഷൻ ഉണ്ടാവില്ല എന്നത് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ തന്നെ കെയ്ലർ നവാസ് പി എസ് ജി വിട്ടു പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് കൂടുതൽ പ്ലേയിങ് ടൈം വേണം, അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഞ്ചിലിരിക്കാൻ കെയ്ലർ നവാസിനൊന്നും താല്പര്യമില്ല. ഈ ഒരു ഘട്ടത്തിൽ നാപ്പോളി താരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിൻ്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് പലരും ഇപ്പോൾ സംശയിക്കുന്നത്. ആ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണോ കെയ്ലർ നവാസിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് ചോദ്യം. എന്നാൽ അതുകൊണ്ടല്ല കെയ്ലർ നവാസിനെ ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് ഇപ്പോൾ പി എസ് ജി ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. ഒരു മെഡിക്കൽ പോയിന്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് കെയ്ലർ നവാസ് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ലോവർ ബാക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ട്രെയിനിങ് നടത്താത്തത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്. ട്രെയിനിങ് സെൻ്ററിൽ അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് ഇപ്പോൾ പി എസ് ജി പറയുന്നത്. ചുരുക്കത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത്, പരിക്കാണ് പ്രശ്നം. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം.